ഇവിടെ കുളിച്ച് അമ്പലത്തിൽ പോയി തൊഴുന്ന സാധാരണക്കാരായ കുലസ്ത്രീകളെ പോലും മോശമാക്കിക്കൊണ്ട് ഇടതുപക്ഷത്തിന്റെ വരേണ്യയായ ശ്രീമതി ടീച്ചറെ അനാവശ്യം പറഞ്ഞപ്പോഴും ഞങ്ങൾ റോട്ടിലിറങ്ങി പ്രതിഷേധിച്ചിട്ടുണ്ട്. ആ പ്രതിഷേധം ഏത് കാലഘട്ടത്തിലും സ്ത്രീകൾക്ക് വേണ്ടി ഞങ്ങൾ നിലകൊണ്ടിട്ടുണ്ട്. അട്ടപ്പഴത്തെ പെൺകുട്ടികളുടെ മരണം നടന്നപ്പോഴേ ഇവിടുത്തെ പിണറായി സർക്കാർ എന്ത് ചെയ്തു എന്ന് നമുക്കറിയാം. ഇന്നലത്തെ പത്രത്തിൽ ആ പെൺകുട്ടികളുടെ അമ്മ പരാതി കൊടുത്തിരിക്കുകയാണ്. എന്തിനാ പരാതി എന്നറിയോ? ആ കേസ് അട്ടിമറിച്ച സോജൻ എന്ന് പറയുന്ന പോലീസ് ഓഫീസർക്ക് IPS കൊടുക്കാനാ ഈ ഗവൺമെന്റിന്റെ തീരുമാനം. ആ പരിപാടി കഴിഞ്ഞ്, ആ പ്രശ്നം കഴിഞ്ഞ് 6 മാസത്തിനുള്ളിൽ അദ്ദേഹത്തിന് പ്രമോഷൻ കൊടുത്തു. വീണ്ടും പ്രമോഷൻ കൊടുത്തി, ഇപ്പൊ IPS കൊടുക്കുകയാണ്. എന്താ കാരണം? ഇടതുപക്ഷത്തിലെ മാർക്സിസ്റ്റ് പ്രവർത്തകരായ അട്ടപ്പള്ളത്തെ കൊലപാതകികളായ ക്രിമിനൽസിന് അനുകൂലമായ FIR ഇട്ടതാണ് സോജൻ ചെയ്തത്. അപ്പൊ ഇവിടുത്തെ ഗവൺമെന്റ് ഈ സ്ത്രീ സുരക്ഷയുടെ കാര്യം പറയുമ്പോൾ പ്രതിക്കൂട്ടിലാണ് എന്ന് ഏറെ വേദനയോടെ ഈ സ്ത്രീ സമിതികൾക്ക്, മഹിളാ സമിതികൾക്ക് പറയേണ്ടി വരികയാണ്. മഹിജയെ വലിച്ചഴച്ചത് നമ്മൾ കണ്ടു. സ്വന്തം മകന്റെ പേരില് വേദനയോടെ പോലീസ് താവളത്തിന്റെ അടുത്ത് പരാതി പറയാൻ വന്ന മഹിജയെ പെറ്റ തള്ളയുടെ വേദന കേൾക്കാനാവാതെ പോലീസ് വലിച്ചഴച്ചത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇടതുപക്ഷത്തിന്റെ സ്ത്രീ വിരുദ്ധത വളരെ പ്രശസ്തമാണ്. ആരൊക്കെയാണോ സ്ത്രീ പീഡകരായ വീരന്മാരും ലൈംഗിക തൊഴിലാളികളുമായിട്ട് ഈ കേരളത്തിലുള്ളത്, ആ ഇടതുപക്ഷക്കാരെ മുഴുവൻ ഉയർന്ന നിലയിലേക്ക്, ഉത്തരോത്തരം ഉത്കർഷത്തിലേക്ക് പ്രമോഷൻ കൊടുക്കുന്ന ഒരു പ്രവണതയാണ് ഇടതുപക്ഷ സർക്കാർ കാണിച്ചിട്ടുള്ളത്. അതിന്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ്, ഞാൻ പാലക്കാട് ജില്ലക്കാരിയാണ്, എന്റെ ജില്ലയിലുണ്ടായിരുന്ന ശ്രീ PK ശശി. സ്വന്തം ഓഫീസില് തന്റെ കൂടെ പ്രവർത്തിച്ച DYFI-ക്കാരിയായ നേതാവിനെ ലൈംഗികമായി ഉപദ്രവിച്ചതിന്റെ പേരിൽ ആ പെൺകുട്ടി പരാതി കൊടുത്തപ്പോൾ ഇടതുപക്ഷം പറഞ്ഞത് അത് പോലീസിൽ പോണ്ട കാര്യമല്ല, കോടതി തീരുമാനിക്കേണ്ടതല്ല, അത് തീരുമാനിക്കേണ്ടത് ഇടതുപക്ഷ പാർട്ടിയുടെ കോടതിയാണ്. പാർട്ടിയുടെ കോടതി തീരുമാനിച്ച് AK ബാലനും ശ്രീമതി ടീച്ചറും അടങ്ങുന്ന ടീം ആ പ്രശ്നം കൈകാര്യം ചെയ്ത് നമ്മൾ കണ്ടു. അന്നത്തെ വനിതാ ക്ഷേമത്തിന്റെ ആൾക്കാര് അതിനെക്കുറിച്ച് പരാമർശിച്ചത് നമ്മൾ കണ്ടു. ശ്രീമതി ടീച്ചറും AK ബാലനും കൂടി ചരിത്രത്തിൽ ആദ്യമായി, ലോകത്തിൽ ആദ്യമായി പേറ്റന്റ് എടുത്ത് ഒരു പീഡന മാപിനി കണ്ടുപിടിച്ചു, പീഡന അളക്കാനുള്ള ഉപകരണം. അങ്ങനെ അവർ പറഞ്ഞത് ശശി നടത്തിയത് ദുർബലമായ പീഡനമാണ്. പീഡനത്തിന്റെ അളവുകളെ കുറിച്ച് ശ്രീമതി ടീച്ചർക്ക് നല്ല ബോധ്യമുള്ളത് കൊണ്ടായിരിക്കും അത് ദുർബലമാണോ ശക്തമാണോ എന്നൊക്കെ തീരുമാനിക്കാൻ അവർക്ക് സാധിച്ചത്. നമുക്കറിയില്ല, ആ ശശിയെ ജില്ലാ ടീമിലേക്ക് ഉയർത്തിക്കെട്ടിക്കൊണ്ട് പിന്നീട് KTDC ചെയർമാൻ സ്ഥാനത്തേക്ക് അവരോധിച്ചുകൊണ്ട് വീണ്ടും സാമ്പത്തിക അഴിമതിയിൽ പെട്ടപ്പോൾ അദ്ദേഹത്തെ വീണ്ടും തരം താഴ്ത്തേണ്ടി വന്നു. ശശീന്ദ്രൻ എന്ന് പറയുന്ന മനുഷ്യനെ നമുക്ക് ഓർമ്മയുണ്ട്, വനം വകുപ്പ് മന്ത്രിയായിരുന്ന മന്ത്രിയാണ് ആ ശശീന്ദ്രൻ. കേരളത്തിൽ കേൾക്കാൻ അറയ്ക്കുന്ന ഭാഷയിലുള്ള ലൈംഗിക വിനിമയ വാക്കുകൾ, പോർണോഗ്രാഫിക് കോൺവെർസേഷൻ ചാനലിലൂടെ അദ്ദേഹത്തിന്റെ വാക്കുകൾ നമ്മൾ കേട്ട് നമ്മൾ ചെവി പഞ്ഞുവെച്ചുകൊണ്ട് അടച്ചിരുന്ന ഒരു ദിവസങ്ങളുണ്ടായിരുന്നു. ആ മനുഷ്യനെ ഒരിക്കലും മന്ത്രിസഭയിൽ നിന്ന് മാറ്റാൻ പിണറായി ശ്രമിച്ചിട്ടില്ല. ഇന്ന് നമുക്കറിയാം ഈ മുകേഷിനെ സംരക്ഷിക്കുന്നത് പിണറായി വിജയനാണ്. സത്യം പറഞ്ഞാൽ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് 2019 ഡിസംബർ അവസാനത്തെ ദിവസം സമർപ്പിച്ച ഹേമ കമ്മീഷൻ റിപ്പോർട്ട് 4.25 കൊല്ലത്തിൽ അധികം കാലം അടവെച്ച് രഹസ്യമായി സൂക്ഷിച്ച് ഈ പറയുന്ന ഈ വമ്പൻ സ്രാവുകളെ സംരക്ഷിക്കാൻ ഇടതുപക്ഷം ശ്രമിക്കുകയായിരുന്നു. അതിൽ പറയുന്ന പ്രശ്നങ്ങൾ കേരളം അറിയാതിരിക്കാനും അതിൽ പറയുന്ന വമ്പന്മാരുടെ 15 പേരടങ്ങുന്ന ടീമിനെ കുറിച്ച് നമ്മൾ അറിയാതിരിക്കാനും വേണ്ടി 4.25 കൊല്ലം മടവെച്ചു. ഇപ്പോഴത് വന്നു കഴിഞ്ഞപ്പോൾ വയനാട്ടിൽ നടക്കുന്ന വയനാട്ടിലെ ദുരന്തത്തില് നൊന്ത് ജീവിക്കുന്നവന് വേണ്ടി സഹായഹസ്തം നൽകിയവർ കൊടുത്ത പൈസ സാമ്പത്തിക അഴിമതിയുടെ പേരിൽ ആ ഗവൺമെന്റ് ക്രയവിക്രയം ചെയ്യുമ്പോ അത് ചാനലുകളുടെ കണ്ണിൽ നിന്ന് മറയ്ക്കാൻ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഇപ്പൊ കൃത്യമായിട്ട് പ്രസിദ്ധീകരിച്ചു. ആ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചതിന്റെ പേരിൽ, ആ റിപ്പോർട്ടിൽ പറഞ്ഞ പരാമർശങ്ങൾക്കെതിരെ കേസെടുക്കാത്തതിന്റെ പേരിൽ ഒന്നാം പ്രതി ശ്രീ പിണറായി വിജയനാണ്, കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്,
സ്ത്രീ വിരുദ്ധത കേരളത്തിൽ അഴിഞ്ഞാട്ടം നടത്തുന്നുണ്ടെങ്കിൽ അതിന്റെ ഏറ്റവും വലിയ പ്രതി ശ്രീ പിണറായി വിജയനാണ്. അതിന്റെ കൂട്ടുത്തരവാദിത്വം ആ മന്ത്രിസഭയിൽ നേരത്തെ സാംസ്കാരിക മന്ത്രിയായിരുന്ന എ കെ ബാലനും ഇപ്പോൾ സാംസ്കാരിക മന്ത്രിയായി ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്നും പറഞ്ഞ് കൈ കഴുകാൻ ശ്രമിക്കുകയും നാണം കടുകയും ചെയ്ത ശ്രീ സജി ചെറിയാനുമാണ്. അതോടൊപ്പം കൂടെ നിൽക്കുന്നു ശ്രീ ഗണേഷ് കുമാറും ശ്രീ മുകേഷും. അപ്പൊ മുകേഷ് പ്രതിയാണ് എന്ന ആരോപിതനാണ്. ആ പ്രതിയെ സംരക്ഷിക്കുന്ന നിലപാട് എടുക്കുന്നത് ശ്രീ പിണറായി വിജയനാണെങ്കിൽ ഈ കേരളത്തിലെ സ്ത്രീ വിരുദ്ധത ഇത്രയും അഴുകിയ രീതിയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രധാന ഉത്തരവാദിത്വത്തിൽ നിന്ന് ശ്രീ പിണറായി വിജയന് കൈ കഴുകാനാകും. കേരളത്തെ തകർത്തുകൊണ്ടിരിക്കുന്ന രീതിയിലേക്ക് പിണറായി വിജയന്റെ രണ്ടാം ഊഴം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രകൃതി മുഴുവൻ കണ്ണിക്കണ്ട ധനാഢ്യർക്ക് തീരെഴുതിക്കൊടുത്ത് പ്രകൃതി ദുരന്തങ്ങൾക്ക് വഴിവെച്ചത് ഇവിടെ മാറി മാറി ഭരിച്ച ഇടത് വലത് സർക്കാരുകളാണ്. ഇപ്പോൾ പ്രളയം വന്നു, ശ്രീ എം എം മണിക്ക് ഡാം തുറന്നു വിട്ടതിൽ നിന്ന് കൈ കഴുകാൻ പറ്റുമോ? മലമുകളിൽ റിസോർട്ടുകൾ നിർമ്മിക്കാൻ അനുമതി കൊടുത്ത ഗവൺമെന്റിന് പ്രകൃതി ദുർബലമായ ആ മലവാരങ്ങളിൽ പ്രകൃതിയുടെ ശോഭമുണ്ടാക്കാൻ വേണ്ട കരുനീക്കങ്ങൾ നടത്താൻ അനുമതി കൊടുത്തതിൽ നിന്ന് കൈ കഴുകാൻ സാധിക്കും. ഇവിടെ സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിതം നശിപ്പിക്കുന്ന രീതിയിലേക്ക് തീവ്രവാദികൾ അഴിഞ്ഞാടാൻ സമ്മതിച്ചതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് പിണറായി വിജയന് കൈ കഴുകാൻ പറ്റും. വയനാട്ടിലെ ദുരന്തത്തിന്റെ വിഷമം അനുഭവിച്ചുകൊണ്ട് കേരളം മുഴുവൻ കരയുമ്പോൾ ഹമാസിന്റെ നേതാവ് മരിച്ചതിന്റെ പേരിൽ ഇവിടുത്തെ മുസ്ലിം തീവ്രവാദികൾ ഇസ്ലാമിക തീവ്രവാദികള് കോഴിക്കോടൻ തെരുവുകളില് പ്ലക്കാർഡും പിടിച്ച് ജാഥകൾ നടത്തുകയാണ്. മഞ്ചേരിയില് ഹമാസിന്റെ അനുകൂലമായിട്ടുള്ളൊരു മീറ്റിംഗ് നടന്നു. പലസ്തീൻ അനുകൂല ഹമാസ് അനുകൂല മീറ്റിംഗില് എഴുതി വെച്ച മുദ്രാവാക്യം അപ്രൂട്ട് ഹിന്ദുത്വ എന്നായിരുന്നു. ഹിന്ദുത്വത്തെ ഈ ഭൂമുഖത്ത് നിന്ന് വേറോടെ പിഴുതെറിയണം എന്ന് ഉറക്ക പ്രഖ്യാപിച്ച ഒരു മീറ്റിംഗിലേക്ക് വിരൽ ചൂണ്ടാൻ ഇദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. ക്രമസമാധാനം തകർക്കപ്പെടുന്ന അവസരങ്ങളിലേക്ക് ഒരിക്കൽ പോലും കടന്നു കയറി ആഭ്യന്തര വകുപ്പിന്റെ നേതാവ് എന്ന പേരിൽ ആക്ഷൻ എടുക്കാൻ പിണറായി വിജയൻ ശ്രമിച്ചിട്ടില്ല. സ്ത്രീ വിരുദ്ധതയുള്ളയിടത്ത് ആക്ഷൻ എടുക്കാൻ ഇദ്ദേഹം ശ്രമിച്ചിട്ടില്ല. സ്വന്തം എം എൽ എമാരുടെ കൂട്ടത്തിൽ 140 ഒരാളായ ശ്രീ മുകേഷ് ഇത്രത്തോളം അമാന്യമായി പെരുമാറിയതായി നാട്ടുകാരുടെ മുന്നിൽ മൊഴി കൊടുത്ത വ്യക്തികൾ സ്ത്രീകൾ ഇവിടെയുള്ളപ്പോൾ അദ്ദേഹത്തിനെതിരെ ചൂണ്ടുവിരലിണക്കാൻ ഈ പിണറായി വിജയന് സാധിച്ചിട്ടില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ മുകേഷ് രാജിവെക്കണമെന്ന് മൂന്നര തരം ഞങ്ങൾ പറയുമ്പോൾ അതോടൊപ്പം രാജിവെക്കേണ്ടത് പിണറായിയും അദ്ദേഹത്തിന്റെ ഇടതുപക്ഷ മന്ത്രിസഭയുമാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. രഞ്ജിത്തിനെതിരെ ആരോപണം വന്നു, സിദ്ദിഖിനെതിരെ ആരോപണം വന്നു. അന്ന് സിദ്ദിഖ് ഉറച്ച ഗീർവാണത്തില് എവറസ്റ്റിൽ കയറുന്ന മാതിരിയാണ് പ്രസ്താവന ഇറക്കിയത്. പ്രതികളെ അറസ്റ്റ് ചെയ്യണം, അന്വേഷിക്കണം പറഞ്ഞ് വാക്കുകൾ വിഴുങ്ങേണ്ട രീതിയിൽ അദ്ദേഹത്തിനെതിരെ ആദ്യത്തെ അമ്പ് കൊണ്ടപ്പോൾ അവസാനം നാണം കെട്ട് സിദ്ദിഖിന് അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് രാജിവെക്കേണ്ടി വന്നു. എന്തുകൊണ്ടാണ് രാജിവെച്ചത്? ഒന്നുമില്ലാതെ അദ്ദേഹം രാജിവെക്കോ? കാരണമില്ലാതെ രാജിവെക്കോ? അദ്ദേഹം ശുദ്ധനാണെങ്കിൽ, അദ്ദേഹം സത്യസന്ധനാണെങ്കിൽ, അദ്ദേഹം നിഷ്കളങ്കനാണെങ്കിൽ അദ്ദേഹം എന്തിനാ രാജിവെക്കുന്നത്? രഞ്ജിത്ത്, രഞ്ജിത്തിനെതിരെ വന്ന നാണക്കേടുകളുടെ കഥ നമുക്കറിയാം. സിദ്ദിഖിനെതിരെ വന്ന നാണക്കേടുകളുടെ കഥ നമുക്കറിയാം. ഏതാ ഒരു 100 ബോക്സ് ഓഫീസ് സക്സസ്സായ 100 വെല്ലുന്ന രീതിയിലാണ് ഇവരുടെയൊക്കെ കഥകൾ വരുന്നത്. രഞ്ജിത്തിനെ സപ്പോർട്ട് ചെയ്താരാ? സതിച്ചറിയാനല്ലേ സപ്പോർട്ട് ചെയ്തത്? അതൊന്നും അന്വേഷിക്കേണ്ട കാര്യമാണ്. ഹെമ കമ്മീഷൻ റിപ്പോർട്ടിന്റെ പേരിൽ ആക്ഷൻ എടുക്കാൻ പറ്റില്ല, ആരും പരാതി തന്നിട്ടില്ല. വളരെ ക്ലവറായിട്ട് സജിച്ചെറിയൻ പറഞ്ഞതാണ്, ആരും പരാതി തന്നിട്ടില്ല. ഈ സജിച്ചെറിയൻ ആരാ? ഭരണഘടനയ്ക്കെതിരെ ഇന്ത്യൻ ഭരണഘടന മോശമാണെന്ന് പ്രതികരിച്ചവനാണ്, പ്രസ്താവന നടത്തിയവനാണ്, പ്രസംഗിച്ചവനാണ് സജിച്ചെറിയൻ. അന്ന് കുറച്ച് ദിവസം മാറി നിന്ന് വീണ്ടും അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവന്ന് സാംസ്കാരിക മന്ത്രിയാക്കി. സാംസ്കാരിക വിരുദ്ധമായ രീതിയിൽ പ്രസംഗിക്കുന്നവൻ. അദ്ദേഹം പറഞ്ഞത് രഞ്ജിത്ത്
രാജിവെക്കേണ്ട ആവശ്യമില്ല. ആൾക്കാർ വേണമെങ്കിൽ കേസ് കൊടുക്കട്ടെ, പോലീസിൽ പരാതി കൊടുത്ത ടെസ്റ്റ് വാസമ്പ് പറഞ്ഞത് പോലീസ് ആ പരാതി കൈകാര്യം ചെയ്തില്ല. ഒരുപാട് ആരോപിക്കുന്നവർ ഒരുപാട് പേര് പറഞ്ഞു പോലീസ് കേസെടുത്തില്ല. ഹേമ കമ്മീഷനിൽ മൊഴി കൊടുത്തവരുടെ ഒരേ ഒരു ആവശ്യം അവരുടെ പേരും അവർ പറയും തെളിവ് സഹിതം കൊടുത്തവരാണ്. പക്ഷെ അതിപ്പോൾ പുറത്തു പറയരുതെന്നായിരുന്നു. ആ വ്യക്തികൾ അവരുടെ വേദന കടിച്ചമർത്തി ഹേമ കമ്മീഷന്റെ മുന്നിൽ സ്ത്രീകളുടെ മുന്നിൽ മൊഴി പറഞ്ഞവർ അവരിനി പോലീസിന് കംപ്ലൈന്റ് കൊടുക്കണമെന്ന് പറയുമ്പോൾ പോലീസ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക്, അശ്ലീല ചോദ്യങ്ങൾക്ക് അവർ നാട്ടുകാരുടെ മുന്നിൽ മറുപടി പറയണമെന്ന് പറയുമ്പോൾ സ്ത്രീയെ അപമാനിക്കാനും വേട്ടക്കാരനെ സംരക്ഷിക്കാനുമുള്ള വളരെ വൃത്തികെട്ടൊരു നയമാണ് സജി ചെറിയാനിൽ നിന്നും പിണറായി വിജയനിൽ നിന്നും നമ്മൾ കണ്ടത്. പ്രിയപ്പെട്ടവരെ, വേദനിക്കുന്ന ഹൃദയത്തോടെയാണ് മഹിളാ മോർച്ച ഇവിടുത്തെ സ്ത്രീകൾക്ക് നീതി നിഷേധിക്കുന്നതിനെ കുറിച്ച്, ഇവിടുത്തെ സ്ത്രീകൾ സുരക്ഷിതരല്ലാത്തവർ അതിനെക്കുറിച്ച്, തൊഴിലിടങ്ങളിൽ ചൂഷണം ചെയ്യപ്പെടുന്ന സ്ത്രീകളെ കുറിച്ച് പ്രതികരിക്കുന്നത്. സിനിമാ മേഖല എന്ന് പറയുന്ന ഒരു തൊഴിലിടമാണ്. കുറച്ചുപേര് മോശമായതുകൊണ്ട്, കുറച്ചു പേർ ചിലരെ മോശമാക്കിയതുകൊണ്ട്, ചൂഷിതരായ കുറെ പേരുണ്ടായതുകൊണ്ട് സിനിമാ മേഖലയിൽ അന്തസ്സും ആഭിജാത്യവുമുള്ള പുരുഷന്മാരും സ്ത്രീകളും അടങ്ങുന്ന തൊഴിലാളികൾ ഇന്ന് വളരെ മോശമായ രീതിയിൽ ചിത്രീകരിക്കപ്പെടുകയാണ്. പാലിൽ ഒരു തുള്ളി മോരൊഴിച്ചാൽ പാല് വിരിയുന്നത് പോലെ ചിലരുടെ കുൽസിത നയം കൊണ്ട്, ലൈംഗിക ദാഹം കൊണ്ട്, സ്വാർത്ഥത കൊണ്ട് സിനിമാ മേഖലയിലെ എല്ലാവരും മോശമാണ് എന്ന് ചിന്തിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ കേരളത്തെ മാറ്റി എഴുതിയത് മുകേഷ് അടങ്ങുന്ന സിനിമക്കാരും, ഗണേഷ് അടങ്ങുന്ന സിനിമക്കാരും, സിദ്ധിഖ് അടങ്ങുന്ന സിനിമക്കാരും, രഞ്ജിത്ത് അടങ്ങുന്ന സിനിമക്കാരും, ഇവരെയൊക്കെ പിന്തുണച്ചുകൊണ്ട് ഇവരെ തീറ്റിപ്പോറ്റുന്നവരും ഇവരെ സംരക്ഷിക്കുന്നവരുമായ ഇടതുപക്ഷവും കൂടിയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒന്നേ പറയാനുള്ളൂ, കേരളത്തിലെ സ്ത്രീ വിരുദ്ധത, മുകേഷിന്റെ സ്ത്രീ വിരുദ്ധത തെളിഞ്ഞു കഴിഞ്ഞു. ഇടതുപക്ഷത്തിന്റെ സ്ത്രീ വിരുദ്ധത വീണ്ടും വീണ്ടും തെളിയിക്കപ്പെടുകയാണ്. അതുകൊണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് മുകേഷ് രാജിവെക്കണം. മുകേഷ് മാത്രം രാജിവെച്ചാൽ പോരാ, പിണറായി സർക്കാരും രാജിവെക്കണം എന്നാണ് കൊല്ലം ജില്ലയിലെ മഹിളാ മോർച്ച വളരെ ഹൃദയസ്പൃക്കായ രീതിയിൽ ആവശ്യപ്പെടുന്നത്. ഇതൊരാവശ്യമാണ്. ഈ ആവശ്യം നടക്കുന്നത് വരെ മഹിളാ മോർച്ചയ്ക്ക് സമരത്തിന്റെ പാത പിന്തുടരേണ്ടത്, അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ആരെ കുറിച്ചും ഒരാവശ്യം പറയുന്നത്, ആരെ കുറിച്ചും മോശമായി പറയുന്നവരാണ് ഇടതുപക്ഷക്കാര്. സ്കൂളുകളിലും കോളേജുകളിലും SFI-ക്കാര്, ഇവര് വളർത്തിക്കൊണ്ടുവരുന്ന SFI-ക്കാര്, SFI-യിലുള്ള പെൺകുട്ടികളെ എങ്ങനെയാണ് മെരുക്കിയെടുത്ത് അനാവശ്യമായ സ്വാതന്ത്ര്യത്തിന്റെ ഭാഷയും പകർന്നു കൊടുത്ത് വളർത്തിക്കൊണ്ടുവരുന്നതെന്ന് നമുക്കറിയാം. അവിടെ നടക്കുന്ന ജെൻഡർ പാരിറ്റിയുടെ, ലിംഗവിവേചനം ഇല്ലാതാക്കുന്നതിന്റെ പേരിൽ എന്തൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് 30 കൊല്ലം കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, ഇന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കോളേജുകളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നവർ പറയുന്നത് എനിക്കറിയാം. അപ്പൊ അങ്ങനെ മോശമായ രീതിയിൽ കുട്ടികൾ വളരുകയും കുട്ടികളെ വളർത്തുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലം, ഒരു രാഷ്ട്രീയ പശ്ചാത്തലമാണ് ഇടതുപക്ഷത്തിനുള്ളത്. ആ പശ്ചാത്തലത്തിൽ നിന്ന് അവർ സ്ത്രീകൾക്കെതിരെ സ്ത്രീ വിരുദ്ധമായ സ്ത്രീകൾ അവരെ സംബന്ധിച്ച് ഉപഭോഗ വസ്തുവാണ്. ഇടതുപക്ഷത്തിന്റെ നേതാക്കളെ സംബന്ധിച്ച് സ്ത്രീകൾ അമാന്യരും ചൂഷണം ചെയ്യപ്പെടേണ്ടവരും ഉപഭോഗ വസ്തുക്കളുമായി ചിത്രീകരിക്കപ്പെടുന്നവരാണ്. കൊല്ലം എന്ന് പറയുമ്പോൾ ഞങ്ങൾക്കൊക്കെ, ഞങ്ങളൊക്കെ പണി കേട്ടുന്നത് കൊല്ലം കണ്ടവരെ ഇല്ലം വേണ്ട, അത്രയും മനോഹരമായ ആൾക്കാരെ ഉൾക്കൊള്ളുന്ന സ്ഥലമാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സ്ഥലമാണ് കൊല്ലം. പക്ഷെ ആ കൊല്ലം എല്ലാവരും ഇഷ്ടപ്പെടുന്ന, ബഹുമാനിക്കുന്ന കൊല്ലം, ആ കൊല്ലത്തിന്റെ പേര് വളഞ്ഞുകൊണ്ട്, ആ കൊല്ലത്തിന് ദുഷ്പേര് കൊടുത്തുകൊണ്ട് ഒരു മുകേഷ് MLA ഇവിടെ ഉണ്ടെങ്കിൽ അദ്ദേഹം ഈ കൊല്ലത്തിന് തന്നെ കളങ്കമാണ്, കൊല്ലം ജില്ലയിലെ ജനങ്ങൾക്ക് കളങ്കമാണ്. അവസാനം കൊല്ലം എന്നത് ആ മുകേഷിന്റെ കൊല്ലം എന്ന് കൊല്ലത്തല്ലാത്ത ഞങ്ങളൊക്കെ പറയേണ്ടി വരും. ആ മുകേഷിന്റെ കൊല്ലം എന്ന് പറയുമ്പോൾ എന്താണ് കൊല്ലത്തിന്റെ പ്രസക്തി? ഒരു നാടിനെയാണ് മുകേഷ് അപമാനിച്ചത്. സ്വന്തം കുടുംബത്തെ കുറിച്ച്, സ്വന്തം കുടുംബത്തോട് അദ്ദേഹം ചെയ്തത് ചാനലുകളിൽ പഴയ ഭാര്യ വരെ പറഞ്ഞിട്ടുണ്ട്, പുതിയ ഭാര്യ ഓപ്പണായി പറഞ്ഞിട്ടുണ്ടെങ്കിലും പിന്നീട് പറഞ്ഞിട്ടുണ്ട്, പലരോടും പറഞ്ഞതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്, അവരും ഒഴിവാക്കി പോകുന്നു. അപ്പോ ചൂഷണത്തിന്റെയും ലൈംഗിക ആഭാസത്തിന്റെയും ഒരു കേന്ദ്രമായി
ശ്രീ മുകേഷ് തന്റെ വീടിനെ മാറ്റിയത്. യഥാർത്ഥത്തിൽ തന്റെ മന്ത്രിസഭയെയും തന്റെ ഭരണകൂടത്തെയും അങ്ങനെയാക്കി മാറ്റുന്നതിന് തുല്യമാണ്. കൊല്ലത്തിന്റെ പേര് കളയാൻ ജനിച്ചവനാണ് മുകേഷെങ്കിൽ ആ മുകേഷിനെ കൊല്ലക്കാർ തള്ളി പറയണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ആ കൊല്ലത്തെ എം എൽ എ സ്ഥാനം അദ്ദേഹം രാജിവെച്ചുകൊണ്ട് കൊല്ലത്തിന്റെ സൽപ്പേര് തിരിച്ചു പിടിക്കാൻ ജനപ്രതിനിധിയാണെങ്കിൽ അദ്ദേഹം തയ്യാറാണ്. അദ്ദേഹം സാധാരണ മനുഷ്യനല്ല, അദ്ദേഹം ജനപ്രതിനിധിയാണ്. ജനങ്ങളോട് ഉത്തരവാദിത്തമുണ്ട്. ആ ജനങ്ങളിൽ പുരുഷന് സ്ത്രീയുമുണ്ട്, കുടുംബങ്ങളുണ്ട്, കുടുംബ ബന്ധങ്ങളുണ്ട്. അവരോട് നീതി പുലർത്തണം, സദാചാരം പാലിക്കണം. ഇവിടെ സമാധാനമായി ശാന്തിയോടെ സന്തോഷത്തോടെ സ്നേഹത്തോടെ സ്ത്രീക്കും പുരുഷനും നീങ്ങാൻ അവർക്ക് തൊഴിൽ ചെയ്യാനുള്ള അവസരം വേണം. അതില്ലാതാക്കുന്ന ഇദ്ദേഹത്തെ പോലുള്ള കീടങ്ങളെ പിണറായി ഗവൺമെന്റ് കടലാസ് കൂട്ടി പുറത്താക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് കൊല്ലത്തിന്റെ പേര് നിലനിർത്താൻ മുകേഷിനെ ഒഴിവാക്കുക എന്ന് പിണറായിയോട് പറയുന്നു. കേരളത്തിന്റെ യശസ് നിലനിർത്താൻ പിണറായി ഇവിടെ നിറങ്ങിപ്പോണമെന്ന് ഇടതുപക്ഷ ഗവൺമെന്റിനോടും പറഞ്ഞുകൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി വളരെ വേദനയോടെ ഞാൻ ഈ ഉദ്ഘാടനം ചെയ്യുന്നതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. വന്ദേ മാതരം. സൂചന കണ്ട് പഠിച്ചില്ലെങ്കിൽ
ഭാരതീയ ജനതാ മഹിളാ മോർച്ചയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി ഐശ്വര്യ അടക്കം ജില്ലാ ഭാരവാഹികളും മഹിളാ മോർച്ച സാരഥികളും പ്രവർത്തകരുമായി ഇവിടെ അണിനിരന്നിട്ടുള്ള എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം. വളരെ ഗൗരവതരമായ ഒരു ദൗത്യത്തിന്റെ മുന്നോടിയായിട്ടാണ് ഇന്ന് മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിൽ ഇവിടെ ഒരു പ്രതിഷേധ ധർണ ആവിഷ്കരിച്ചിട്ടുള്ളത്. ഇന്ന് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം സിനിമാ ലോകത്ത് നടക്കുന്ന പൊള്ളരുതായികകളെ കുറിച്ച് അറിഞ്ഞ് കേരളം ദുഃഖിക്കുകയാണ്. സിനിമാ ലോകത്തിന്റെ അപജയത്തെ കുറിച്ചോർത്ത് ഈ കേരളം അപലപിച്ചുകൊണ്ടിരിക്കുകയാണ്. സാംസ്കാരിക പ്രൌഢിയുടെ മികവിലുണ്ടായിരുന്ന ഒരു സംസ്ഥാനം എത്രമാത്രം മോശമായ രീതിയിലാണ് ഇന്ന് ഭാരതത്തിന്റെ സോഷ്യൽ മീഡിയയിൽ അറിയപ്പെടുന്നത് എന്ന് ആലോചിക്കുമ്പോൾ കേരളീയരെന്ന നിലയ്ക്ക് അപമാനം അനുഭവിക്കുന്ന ഒരു ജനതയായി നമ്മൾ മാറിക്കഴിഞ്ഞു. ഈ അടുത്ത കാലത്ത് വന്ന ഏറ്റവും വലിയ ആരോപണമാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന് ശേഷം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഏറ്റവും ദയനീയമായ കാര്യം. കൊല്ലം MLA ആയിട്ടുള്ള ശ്രീ മുകേഷ് ഒരുപാട് സ്ത്രീ വിരുദ്ധ പ്രവർത്തനങ്ങളുമായി പ്രതിരോധത്തിലായതാണ്. കൃത്യമായ വ്യക്തികൾ കൃത്യമായ സൂചനകളും തെളിവുകളും നൽകിക്കൊണ്ട് ശ്രീ മുകേഷിന്റെ ലൈംഗിക പ്രവർത്തനത്തെ കുറിച്ച് സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറിയതിനെ കുറിച്ച് ഒക്കെ പത്രപ്രസ്താവനകൾ നടത്തുകയുണ്ടായി. മുകേഷിനെതിരായിട്ടുള്ള ഈ സ്ത്രീ വിരുദ്ധതയുടെ ആരോപണങ്ങൾ 2024 പുതിയതായിട്ടുണ്ടായതല്ല. 2018-19 കാലഘട്ടത്തിൽ മീ ടു എന്ന് പറയുന്ന സ്ത്രീകളുടെ ആരോപണം ഈ ഭാരതത്തിൽ തന്നെ വിഷയമായപ്പോൾ അതിലേറ്റവും കൂടുതൽ പരാമർശിക്കപ്പെട്ട ഒരു പ്രതി ആരോപിതനായ വ്യക്തി ശ്രീ മുകേഷ് തന്നെയായിരുന്നു. കാസ്റ്റിംഗ് ഡയറക്ടറായ ടെസ് ജോസഫ് എന്ന് പറയുന്ന ഒരു വ്യക്തി പോലീസ് കംപ്ലൈന്റ് കൊടുത്തിട്ട് പോലും മുകേഷിനെതിരെ നടപടി എടുത്തിരുന്നില്ല എന്നതാണ് സത്യം. ഇടതുപക്ഷ സാരഥികൾ CPM ഭരണകക്ഷി മുകേഷിന് കൂട്ടായിട്ടുള്ളിടത്തോളം കാലം
മുകേഷ് സംരക്ഷിക്കപ്പെടുന്നു എന്ന ഒരു വിശ്വാസമാണ് മുകേഷിനെ വീണ്ടും വീണ്ടും തെറ്റിൽ നിന്ന് തെറ്റിലേക്ക്, സ്ത്രീ വിരുദ്ധതയിൽ നിന്ന് സ്ത്രീ പീഡനത്തിലേക്ക് കടക്കാൻ സഹായകമായിട്ടുള്ളത്. മീറ്റു ആരോപണം വന്ന സമയത്ത് മുകേഷിനെതിരെ ശക്തമായ തെളിവുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇടതുപക്ഷ ഗവൺമെന്റ് അത് മുഖവിലക്കെടുത്തില്ല. അന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ മന്ത്രി, കേന്ദ്രമന്ത്രിയായിരുന്ന ശ്രീ എം ജെ അക്ബറിനെതിരെ മീറ്റു ആരോപണത്തിന്റെ മുൾമുനകൾ ഉണ്ടായപ്പോൾ ഇടതുപക്ഷവും വലതുപക്ഷവും അടങ്ങുന്ന, കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും അടങ്ങുന്ന രാഷ്ട്രീയ നേതാക്കൾ സമരം ചെയ്യുകയും അദ്ദേഹം സ്വമേധയാ രാജിവെച്ചിറങ്ങുകയും ചെയ്തത് ചരിത്രമാണ്. എം ജെ അക്ബർ രാജിവെച്ചത് മീറ്റു ആരോപണത്തിന്റെ പിൻബലത്തിലാണെങ്കിൽ മുകേഷ് എം എൽ എ സ്ഥാനത്ത് നിന്ന് രാജിവെച്ചില്ല, മുകേഷ് മാപ്പ് പറഞ്ഞില്ല. മുകേഷിനെതിരെ ഇവിടുത്തെ ഇടത് വലത് സംഘടനകൾ തെരുവിലിറങ്ങി. ഇതാണ് അതിന്റെ സത്യം. അപ്പൊ ഒരു വ്യക്തിയെ സംരക്ഷിക്കുന്ന രീതിയിലേക്ക്, സ്ത്രീ വിരുദ്ധത പ്രകടിപ്പിച്ച ഒരു വ്യക്തിയെ സംരക്ഷിച്ചുകൊണ്ട് സ്ത്രീ സുരക്ഷ അവതാളത്തിലാക്കുന്ന ഒരു സമീപനം ഇവിടുത്തെ ഇടതുപക്ഷ ഗവൺമെന്റ് ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇത് ഇടതുപക്ഷത്തിന്റെ മാത്രമല്ല, ഇതാ കുറെ മുന്നേ ഇന്നലെയും ഇന്നുമായിട്ട് ശ്രീ മുകേഷിനെതിരെ ഇവിടുത്തെ വലതുപക്ഷ സംഘടനകള്, മഹിളാ കോൺഗ്രസ് ഒക്കെ സമരം നടത്തി. ഇവർക്ക് എന്ത് അർഹതയാണ് ഈ പ്രഹസനം നടത്താനായിട്ട്? എവിടെയാണ് അവരുടെ ആത്മാർത്ഥത? എൽദോസ് കുന്നപ്പള്ളിയും ശ്രീ വിൻസെന്റ് എം എൽ എ മാരാണ്. എൽദോസ് കുന്നപ്പള്ളിയും വിൻസെന്റും നേരത്തെ കുറെ മുന്നേ ജോസ് തെറ്റയിൽ എന്ന് പറയുന്ന പഴയ എം എൽ എയും ഒക്കെ സ്ത്രീ വിരുദ്ധതയുടെ പേരിൽ ആരോപിതരായപ്പോൾ ഇവിടുത്തെ മഹിളാ കോൺഗ്രസോ ഇവിടുത്തെ ആർ എസ് പിയോ ഇവിടുത്തെ ഇടതുപക്ഷമോ രംഗത്തിറങ്ങിയിട്ടില്ല. സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി ആരും വാദിച്ചിട്ടില്ല. ഇന്ന് മുകേഷിനെതിരെ വരുന്ന എൽദോസിനെതിരെയും വിൻസെന്റിനെതിരെയും കൊടി പിടിക്കാത്ത മഹിളാ കോൺഗ്രസ് മുകേഷിനെതിരെ വരുമ്പോൾ അതിന്റെ കുത്സിത ബുദ്ധി നമുക്ക് മനസ്സിലാവും. ഭാരതീയ ജനതാ പാർട്ടിയും മഹിളാ മോർച്ചയും അന്നും ഇന്നും സ്ത്രീകൾക്ക് വേണ്ടി നിലകൊണ്ടിട്ടുണ്ട്, ധാർമ്മികതയ്ക്ക് വേണ്ടി നിലകൊണ്ടിട്ടുണ്ട്, ഇവിടുത്തെ സദാചാരത്തിന് വേണ്ടി നിലകൊണ്ടിട്ടുണ്ട്. ഇവിടെ കുളിച്ച അമ്പലത്തിൽ പോയി തൊഴുന്ന സാധാരണക്കാരായ കുലസ്ത്രീകളെ പോലും മോശമാക്കിക്കൊണ്ട് ഇടതുപക്ഷത്തിന്റെ വരേണ്യയായ ശ്രീമതി ടീച്ചറ് അനാവശ്യം പറഞ്ഞപ്പോഴും ഞങ്ങൾ റോട്ടിലിറങ്ങി പ്രതിഷേധിച്ചിട്ടുണ്ട്. ആ പ്രതിഷേധം ഏത് കാലഘട്ടത്തിലും സ്ത്രീകൾക്ക് വേണ്ടി ഞങ്ങൾ നിലകൊണ്ടിട്ടുണ്ട്. അട്ടപ്പഴത്തെ